നമസ്കാരം, വാർത്തകൾ വേഗത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് ആർക്കും കോവിഡ് ഇല്ല. ഒരാൾക്ക് കൂടി രോഗം മാറി. ഇതുവരെ രോഗം മാറിയത് 401 പേർക്ക്. കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് ഇനി ചികിത്സയിൽ 95 പേർ മാത്രം. ഇന്ന് പുതിയ 4 ഹോട്ട്സ്പോട്ടുകൾ. വയനാട് ജില്ലയിലെ മാനന്തവാടി, എറണാകുളം ജില്ലയിലെ എടക്കാട്ട് വയൽ പഞ്ചായത്ത്, മഞ്ഞളൂർ പഞ്ചായത്ത്, ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ പഞ്ചായത്ത് എന്നിവ പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇതോടെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84. നിരീക്ഷണത്തിലുള്ളത് 21,720 പേർ. ഇതിൽ 21,332 പേർ വീടുകളിൽ, 388 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 63 പേരെ. മൂന്നാംഘട്ടം ലോക്ഡൌൺ നാളെ മുതൽ. കേരളത്തിൽ പുതിയ ക്രമീകരണങ്ങൾ. റെഡ് സോണിൽ കർശന നിയന്ത്രണം. ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ അടച്ചിടൽ. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ അത്യാവശ്യങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 7.5 വരെ പുറത്തിറങ്ങാം. പതിവ് പോലെ സർക്കാർ ഓഫീസുകൾ പരിമിതമായ നിലയിൽ പ്രവർത്തിക്കും. കൂടുതൽ മേഖലകൾക്ക് നാളെ മുതൽ ഇളവ്. കേന്ദ്ര നിർദ്ദേശപ്രകാരം മദ്യശാലകൾ തുറക്കാമെങ്കിലും കേരളത്തിൽ ഉടൻ തുറക്കില്ല. വയനാട്ടിൽ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി പോലീസും ജില്ലാ ഭരണകൂടവും. നടപടി മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മധ്യവയസ്കന് കോവിഡ് 19 സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ. ഇയാളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചു. ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർ വീട് വിട്ട് പുറത്തിറങ്ങാനോ പോലീസ് സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തേക്ക് പോകാനോ പാടില്ലെന്ന് പോലീസ്. മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവർക്ക് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക്. അടിയന്തര സാഹചര്യമാണെങ്കിൽ മാത്രമേ യാത്രാനുമതി നൽകൂവെന്നും പോലീസ്. നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 3,120 പേർക്കെതിരെ കേസ്. ഇന്ന് അറസ്റ്റിലായത് 3,164 പേർ. 1,930 വാഹനങ്ങൾ പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്തതിന് 1,533 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ആദരമർപ്പിച്ച് നാവികസേനയും കോസ്റ്റ് ഗാർഡും വിവിധ സ്ഥലങ്ങളിൽ കപ്പലുകളിൽ ദീപം തെളിച്ചു. രാജ്യത്തെ വിവിധ നാവികസേനാ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദീപം തെളിച്ചത്. കൊച്ചിയിൽ 4 കപ്പലുകളിലും ദീപം തെളിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് ശ്രീനഗറിലെ ദാൽ തടാകത്തിന് സമീപത്ത് നിന്ന് പുറപ്പെട്ട വ്യോമസേനാ വിമാനങ്ങൾ തിരുവനന്തപുരത്തെത്തി. കോവിഡ് മുന്നണി പോരാളികൾക്ക് അഭിവാദ്യമർപ്പിച്ചാണ് 2 സേനാ വിമാനങ്ങൾ രാജ്യമെങ്ങും പറക്കുന്നത്. രാജ്യത്തെ കോവിഡ് പോരാളികൾക്ക് സൈന്യത്തിന്റെ ആദരം. ശ്രീനഗർ മുതൽ തിരുവനന്തപുരം വരെ പുഷ്പവൃഷ്ടി നടത്തി സേനാ വിമാനങ്ങൾ. സേനയുടെ ആദരം ആരോഗ്യ പ്രവർത്തകർ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി പരിസരത്തായിരുന്നു വ്യോമസേനയുടെ പുഷ്പവൃഷ്ടി. സാരംഗ് ഹെലികോപ്റ്ററുകൾ ആശുപത്രിക്ക് മുകളിൽ വട്ടമിട്ടു പറന്നു. ഡോക്ടർമാരും നഴ്സുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവർ ആശുപത്രിക്ക് പുറത്തിറങ്ങി ആദരം ഏറ്റുവാങ്ങി. ആരോഗ്യ പ്രവർത്തകർക്ക് കൊച്ചിയിൽ നാവികസേന ആദരമർപ്പിച്ചു. നാവികസേന കമാൻഡർമാർ പുഷ്പോപഹാരം കൈമാറി. സേനാ ഹെലികോപ്റ്റർ 3 തവണ ജനറൽ ആശുപത്രിക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. മറൈൻ ഡ്രൈവിൽ ഹെലികോപ്റ്ററുകൾ, ഡോണിയർ വിമാനം തുടങ്ങിയവ ഫ്ളൈ പാസ്റ്റ് നടത്തി. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ബോട്ടുകളും ആദരസൂചകമായി പ്രകടനം നടത്തി. ഡൽഹി രാജ്പഥിലും ഹെലികോപ്റ്ററുകൾ പറന്നു. പൂക്കൾ വിതറിയത് തെരഞ്ഞെടുത്ത കോവിഡ് ആശുപത്രികൾക്ക് മുകളിൽ. ആശുപത്രികൾക്ക് പുറത്തിറങ്ങി ആരോഗ്യ പ്രവർത്തകർ ആദരം ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് സേനയ്ക്ക് ഇന്ത്യൻ ആർമിയുടെ ആദരം. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ കാർത്തിക് ശേഷാദ്രി ഉൾപ്പെടെയുള്ളവരെത്തി പോലീസ് സേനയെ ആദരിച്ചു. സേന പോലീസിന് ആദരം നൽകിയത് കേക്ക് മുറിച്ചും ബാൻഡ് ഡിസ്പ്ലേ നടത്തിയും. പോലീസ് മാത്രമല്ല, എല്ലാവരും കോവിഡ് പോരാളികളാണെന്ന് കരസേനയ്ക്ക് നന്ദി അർപ്പിച്ച് DGP ലോക്നാഥ് ബെഹ്റ. ജമ്മുകാശ്മീരിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മേജറും കേണലുമടക്കം 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരനും മരിച്ചു. വടക്കൻ കശ്മീരിലെ ഹദ്വാരയിലായിരുന്നു ഏറ്റുമുട്ടൽ. ലഷ്കർ കമാൻഡർ ഹൈദർ അടക്കം 2 ഭീകരരെ വധിച്ചതായി സുരക്ഷാസേന. വീരമൃത്യു വരിച്ച കമാൻഡിംഗ് ഓഫീസർ കേണൽ അശുതോഷ് ശർമ്മ, നിരവധി ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുടെ ഭാഗമായ ഉദ്യോഗസ്ഥൻ. കൊല്ലപ്പെട്ട ധീരസൈനികരെ രാജ്യം എക്കാലവും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
അതിഥി തൊഴിലാളികളുമായി കേരളത്തിൽ നിന്ന് 5 ട്രെയിനുകൾ കൂടി പുറപ്പെട്ടു. എറണാകുളത്ത് നിന്ന് 2ഉം കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ട്രെയിനുമാണ് യാത്ര തുടങ്ങിയത്. ബീഹാറിലേക്കാണ് യാത്ര. തൃശൂരിൽ നിന്ന് കൊണ്ടുപോയത് 1200 യാത്രക്കാരെ. തൊഴിൽ വകുപ്പിന്റെ കണക്കനുസരിച്ച് തൃശൂർ ജില്ലയിലുള്ളത് 3398 അതിഥി തൊഴിലാളികൾ. കേരളത്തിൽ നിന്നുമുള്ള അതിഥി തൊഴിലാളികളുമായി പ്രത്യേക ട്രെയിൻ ഒഡീഷയിലെത്തി. ട്രെയിൻ എത്തിയത് ഖഞ്ചാം ജില്ലയിലെ ജഗന്നാഥ്പൂർ സ്റ്റേഷനിൽ. ട്രെയിനിലുണ്ടായിരുന്നത് 1200 യാത്രക്കാർ. തൊഴിലാളികളെ സ്വീകരിക്കാനും പരിശോധിക്കാനുമായി പ്രത്യേക മെഡിക്കൽ സംഘം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് തൊഴിലാളികളെ മാറ്റി. ഇവർ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയുക 14 ദിവസം. സ്വദേശത്തേക്ക് മടങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്ന അതിഥി തൊഴിലാളികളെ മാത്രം സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചാൽ മതിയെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. കേരളത്തിൽ തുടരാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നവരെ നിർബന്ധിച്ച് മടക്കി അയക്കേണ്ടതില്ല. ഇക്കാര്യം പോലീസും ജില്ലാ അധികൃതരും ശ്രദ്ധിക്കണം. കേരളത്തിൽ തുടരുന്നവർക്ക് ആവശ്യമായ സഹായം സംസ്ഥാന സർക്കാർ നൽകുമെന്നും ചീഫ് സെക്രട്ടറി. ലോക്ഡൌൺ അവസാനിക്കുന്നതോടെ നിർമ്മാണ മേഖല അടക്കം തൊഴിലിടങ്ങൾ സജീവമാകുമെന്നും ചീഫ് സെക്രട്ടറി. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക കരുതൽ സ്വീകരിച്ചിരുന്നു. ഭക്ഷണവും താമസവും അടക്കം നൽകാൻ മുന്തിയ പരിഗണന നൽകിയെന്നും ചീഫ് സെക്രട്ടറി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാനായി നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പാസുകൾ അനുവദിച്ചു തുടങ്ങി. രജിസ്റ്റർ ചെയ്തവരുടെ മൊബൈൽ ഫോണുകളിൽ എത്തേണ്ട സമയമടക്കമുള്ള സന്ദേശം ലഭിക്കും. 150,054 മലയാളികളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്ത വിദേശ മലയാളികളുടെ എണ്ണം 4.13 ലക്ഷമായി. ശമ്പളം മാറ്റിവെക്കുന്നതിനെ എതിർക്കുന്നവർ ജനത്തിന് മുന്നിൽ പരിഹാസ്യരാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം ജീവനക്കാരുടെ DA മരവിപ്പിച്ചു. ഇതിലൂടെ 1.5 മാസത്തിന് തുല്യമായ തുകയാണ് പിടിക്കുന്നത്. ആദിത്യനാഥ് സർക്കാരും DA പിടിച്ചു. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരും ശമ്പളം പിടിച്ചു. ഇതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് പ്രതിവാര പരിപാടിയായ നാം മുന്നോട്ടിൽ മുഖ്യമന്ത്രി. ഗുരുനാഥനോട് നാട് കാട്ടുന്ന ആദരവിന് ചേർന്ന സമീപനമല്ല അധ്യാപകരിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ഉത്തരവ് കത്തിക്കാൻ നേതൃത്വം നൽകിയ അധ്യാപകന്റെ സ്കൂളിലെ കുട്ടികൾ തന്നെ സർക്കാരിന് ധനസഹായം നൽകി. ഇതാണ് നാടിന്റെ പ്രതികരണമെന്ന് അവർ മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി. വിദേശത്തു നിന്ന് പ്രവാസികൾ മടങ്ങിയെത്തി ക്വാറന്റൈനിൽ കഴിയുമ്പോൾ അവർ സ്വയം റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. ഇതിനായി ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഏർപ്പെടുത്തും. നിശ്ചിത സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ അലർട്ട് ചെയ്യുന്ന സംവിധാനമുണ്ടാകും. ഇവരെ ബന്ധപ്പെടുന്നതിനും പരിശോധിക്കുന്നതിനും എല്ലാ പഞ്ചായത്തിലും ഡോക്ടർമാരുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ഉപദേഷ്ടാക്കളുടെ പേരിലുള്ള ആരോപണത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ചു തള്ളി. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ തന്റെ ഉപദേഷ്ടാക്കൾക്ക് എല്ലാം കൂടി നൽകുന്നില്ല. ഈ ആരോപണങ്ങളുടെ ഒക്കെ പൊള്ളത്തരം ആർക്കും മനസ്സിലാകുന്നതാണെന്നും പിണറായി. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ പറ്റിയുള്ള ആക്ഷേപത്തിനെതിരെയും മുഖ്യമന്ത്രി. സുരക്ഷാ കാര്യങ്ങൾക്കും ദുരന്ത പ്രതികരണത്തിനും ഇതാവശ്യം. രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങൾക്ക് ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ ഉണ്ട്. എയർഫോഴ്സ് വിമാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ സുരക്ഷയ്ക്ക് കേന്ദ്രവും വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. പ്രവാസി മലയാളികളെ തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മലയാളികൾ നാട്ടിലേക്ക് മടങ്ങാനാവാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇവർക്കായി ചാർട്ടേഡ് വിമാനവും പ്രത്യേക ട്രെയിനും അടിയന്തരമായി ഏർപ്പാടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള മുഴുവൻ മലയാളികളെയും തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി. പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരുട്ടിൽ തപ്പുന്നുവെന്ന് K മുരളീധരൻ MP. പ്രവാസികൾ തിരിച്ചുവരുമ്പോൾ മതിയായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉറപ്പാക്കും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് തെരുവുകുണ്ടയുടെ ഭാഷയാണെന്നും K മുരളീധരൻ. പോത്തൂർകോട് അധ്യാപകനെ കടകംപള്ളി തെറിവിളിച്ചത് മാന്യതയില്ലാത്തതുകൊണ്ട്. മുഖ്യമന്ത്രിയെ പേടിക്കാൻ കൊറോണ AKG സെന്ററിലെ ജീവനക്കാരനല്ലെന്നും മുരളീധരൻ. ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ദൌർഭാഗ്യകരമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആരോഗ്യരംഗത്തെ മികവ് സംസ്ഥാനത്തിന് നേട്ടമായെന്നും CPI സംസ്ഥാന സെക്രട്ടറി. പ്രവാസികളുടെ പ്രശ്നത്തിൽ യഥാസമയം കേന്ദ്രം നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കാനം. ഉപദേശം സൌജന്യമായി നൽകുന്നു. കേന്ദ്രം വിമാനം പറപ്പിക്കുന്നുണ്ട്. എന്നാൽ താഴെയുള്ള ജനങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്യുന്നില്ലെന്ന് കാനം. കോവിഡിന്റെ കാര്യത്തിൽ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നണിക്കുള്ളിൽ പറയുന്നതാണ് CPIയുടെ ശീലമെന്നും കാനം.
മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ അടിയന്തരമായി തിരിച്ചെത്തിക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംസ്ഥാന സർക്കാരിന് കുറ്റകരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ കണക്ക് പോലുമില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോയ തീവണ്ടികളിൽ ഇവരെ നാട്ടിലേക്ക് എത്തിക്കണമെന്നും ആവശ്യം. സഹകരണ ബാങ്കുകളിൽ ജൻധൻ യോജനയിലൂടെ വന്ന പണം കൊടുത്തിട്ടില്ലെന്നും സുരേന്ദ്രൻ. സഹകരണ ബാങ്കുകൾ വിവരം നൽകിയിട്ടില്ല. 2 ലക്ഷത്തോളം വനിതകൾക്കാണ് പണം ലഭിക്കാത്തതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ വേറിട്ട ക്യാമ്പയിനുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. 100 രൂപ മുതൽ ദുരിതാശ്വാസത്തിന് നൽകണമെന്നാണ് അഭ്യർത്ഥന. പണമടച്ച വിവരങ്ങൾ യുവജന കമ്മീഷന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് സന്ദേശം ചെയ്യാനും ആഹ്വാനം. കൊല്ലത്ത് കോവിഡ് നിരീക്ഷണത്തിലിരുന്ന തിരുവനന്തപുരത്തെ അഭിഭാഷക സംഘടനാ നേതാവ് കടന്നു. വിവരം ചാത്തന്നൂർ പോലീസ് വലിയതുറ പോലീസിനെ അറിയിച്ചു. ക്വാറന്റൈൻ ലംഘിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്ത് വനിതാ സുഹൃത്തിന്റെ വീട്ടിലാണ് അഭിഭാഷകൻ ക്വാറന്റൈനിൽ കഴിഞ്ഞു വന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 83 കോവിഡ് മരണം. ഒരു ദിവസം ഇത്രയധികം പേർ മരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യം. 2644 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 40,000 കടന്നു. മരണം 1306. വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർക്കും ജോലി ചെയ്യുന്നവർക്കും ആദ്യഘട്ടത്തിൽ യാത്രാ അനുമതിയില്ലെന്ന വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് ഇളവ് അനുവദിച്ചത്. അതിഥി തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, തീർത്ഥാടനത്തിന് പോയവർ തുടങ്ങിയവർക്കാണ് യാത്രയ്ക്ക് അനുമതി നൽകിയതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ 12,296 പേർ രോഗബാധിതർ. മരണം 521. 2,000 പേർക്ക് രോഗം മാറി. രോഗബാധിതർ ഏറ്റവും കൂടുതൽ മുംബൈ നഗരത്തിൽ. ഗുജറാത്തിൽ രോഗം ബാധിച്ചത് 5,000-ലേറെ പേർക്ക്. മരണം 262. ഏറ്റവും അധികം രോഗബാധിതർ തലസ്ഥാനമായ അഹമ്മദാബാദിൽ. 896 പേർക്ക് രോഗം മാറി. മധ്യപ്രദേശിൽ മരണസംഖ്യ 156. വൈറസ് ബാധിതർ 2,800-ലേറെ പേർ. ഡൽഹിയിൽ കോവിഡ് ബാധിതർ 4,100 കടന്നു. മരിച്ചവരുടെ എണ്ണം 64. 1,256 പേർക്ക് രോഗം മാറി. രാജസ്ഥാനിൽ ഇതുവരെ 2,700-ലേറെ പേർക്ക് കോവിഡ് ബാധിച്ചു. മരിച്ചത് 65 പേർ. സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഡൽഹിയിൽ CRPF ആസ്ഥാനം അടച്ചു. ഇവിടേക്ക് ഇനി ആരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല. ശുദ്ധീകരണത്തിനായാണ് ആസ്ഥാനം അടച്ചതെന്ന് CRPF ഉന്നത ഉദ്യോഗസ്ഥർ. സംസ്ഥാനത്ത് ബാങ്കുകളുടെ പ്രവർത്തന സമയം പഴയ രീതിയിലേക്ക്. നാളെ മുതൽ എല്ലാ സോണുകളിലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബാങ്കുകൾ പ്രവർത്തിക്കും. കണ്ടെയ്ൻമെന്റ് മേഖലകളിൽ മാത്രം പുതിയ നിർദ്ദേശം വരുന്നതുവരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടേതാണ് തീരുമാനം. ഡൽഹി, മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ മദ്യക്കടകൾ തുറക്കാൻ തീരുമാനം. ഡൽഹിയിൽ 545 450 മദ്യക്കടകളാണ് തുറക്കുക. തീവ്രബാധിത മേഖലകളിലെ മദ്യശാലകൾ തുറക്കില്ല. മാളുകളിലെയും മദ്യക്കടകൾ തുറക്കേണ്ടെന്നാണ് തീരുമാനം. മുംബൈ, പൂനെ നഗരങ്ങളിൽ റെഡ് സോണിലടക്കം ഒറ്റപ്പെട്ടു നിൽക്കുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനും അനുമതി. ഹോട്ട്സ്പോട്ടുകളിലും മാളുകളിലും നിയന്ത്രണം തുടരും. യുപിയിൽ എല്ലാ സോണുകളിലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന മദ്യക്കടകൾ തുറക്കാം. അതേസമയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകൾ നടപ്പാക്കില്ലെന്ന് ഝാർഖണ്ഡ് സർക്കാർ. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 2,757. ഇതുവരെ മരിച്ചത് 29 പേർ. രോഗബാധിതരേറെയും ചെന്നൈ. ചെന്നൈയിൽ പാലക്കാട് സ്വദേശിയായ പെൺകുട്ടിക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. കുട്ടിയെ രാജീവ് ഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബാംഗങ്ങളെ ക്വാറന്റൈൻ ചെയ്തു. വെല്ലൂരിൽ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥനും രോഗം. ഇന്ത്യയിലെ കോവിഡ് മരണനിരക്ക് 3.3% മാത്രം. നേട്ടത്തിൽ ദക്ഷിണ കൊറിയയുടേതിന് സമാനമാണ് ഇന്ത്യയെന്ന് വിലയിരുത്തൽ. ദക്ഷിണ കൊറിയയിൽ 2.3% മരണനിരക്ക്. കോവിഡ് ബാധ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്ഡൌണിലേക്ക് നീങ്ങിയ ദക്ഷിണ കൊറിയയിൽ ഇതുവരെ മരിച്ചത് 250 പേർ. ഇന്ത്യയിൽ ഇന്നലെ മാത്രം 75,000 കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 40 ദിവസം കൊണ്ട് രാജ്യത്ത് നടന്നത് 10 ലക്ഷം കോവിഡ് ടെസ്റ്റുകൾ. പരിശോധനകൾ നടക്കുന്നത് 419 ലാബുകളിൽ. രോഗലക്ഷണമില്ലാത്തവരെയും പരിശോധിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം.
രാജ്യത്ത് ലോക്ക്ഡൌണിന്റെ മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുന്നതായി റിപ്പോർട്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ മാത്രമല്ല നിരത്തുകളിലും പാർക്കുകളിലും ജനങ്ങൾ കൂടുതലായി എത്തുന്നു. കോവിഡ് കേസുകളിൽ കുറവ് വന്നതോടെ കേരളത്തിലും കൂടുതൽ പേർ പുറത്തിറങ്ങുന്നുവെന്ന് ഗൂഗിൾ മൊബിലിറ്റി റിപ്പോർട്ട്. ത്രിപുരയിലെ എല്ലാ സർക്കാർ ഓഫീസുകളും നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചീഫ് സെക്രട്ടറി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ ഓഫീസുകൾ പ്രവർത്തിക്കാം. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ 6 ഗ്രീൻ സോണിലും 2 ഓറഞ്ച് സോണിലുമാണ്. നിലവിൽ ത്രിപുരയിൽ കോവിഡ് ഉള്ളത് 2 പേർ. ബംഗളൂരു റൂറൽ ജില്ലയെ റെഡ് സോണിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് സംസ്ഥാന സർക്കാർ. പുതിയ കോവിഡ് കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യാത്ത പശ്ചാത്തലത്തിലാണ് ആവശ്യം. കോവിഡ് ബാധിച്ച് വിദേശത്ത് 5 മലയാളികൾ മരിച്ചു. വൈദികനും 8 വയസ്സുകാരനുമടക്കം അമേരിക്കയിൽ മരിച്ചത് 3 പേർ. കൊട്ടാരക്കര സ്വദേശിയായ വൈദികൻ ഫാദർ എം ജോൺ ഫിലാഡൽഫിയയിൽ മരിച്ചു. കോട്ടയം സ്വദേശി 8 വയസ്സുകാരൻ അദ്വൈതിന്റെ മരണം ന്യൂയോർക്കിൽ. കൊല്ലം കുണ്ടറ സ്വദേശി ഗീവർഗീസ് പണിക്കർ മരിച്ചത് ഫിലാഡൽഫിയയിൽ. ചാവക്കാട് സ്വദേശി മുഹമ്മദ് ഹനീഫ റാസൽ ഖൈമയിൽ മരിച്ചു. യുഎഇയിൽ 1 മലയാളി കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി റോഷൻ കുട്ടിയാണ് മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക്. രോഗബാധിതരുടെ എണ്ണം 35 ലക്ഷം കടന്നു. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 1600+ മരണം. ആകെ മരണസംഖ്യ 67,000 പിന്നിട്ടു. 11.5 ലക്ഷത്തിലധികം രോഗബാധിതർ. യൂറോപ്പിൽ വൈറസ് ബാധിതർ പെരുകുന്നു. സ്പെയിനിൽ മരണം 4 ലക്ഷം പിന്നിട്ടു. വൈറസ് ബാധിതർ 2,47,000 കടന്നു. സ്പെയിനിൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു. പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുമ്പോൾ മാസ്ക് ധരിക്കുന്നത് നിർബന്ധം. സർക്കാർ മാസ്കുകൾ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാങ്കസ്. 7 ആഴ്ചകൾക്ക് ശേഷം ഇന്നലെ രാജ്യത്തെ പ്രായപൂർത്തിയായവർക്ക് പുറത്തിറങ്ങി വ്യായാമം ചെയ്യുന്നതിന് അനുമതി. ഫ്രാൻസ് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ജൂലൈ അവസാനം വരെ നീട്ടി. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക്. കോവിഡിന് പ്രതിരോധ മരുന്ന് കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി $1 മില്യൺ സംഭാവന ചെയ്ത് സാഹിത്യകാരി ജെ കെ റോളിംഗ്. കിടപ്പാടമില്ലാത്തവരെ പുനരധിവസിപ്പിക്കുന്നതിനും ഗാർഹിക പീഡനത്തിനിരയായവരെ സഹായിക്കുന്നതിനുമാണ് സംഭാവന. ലോകസമ്പന്നരിൽ ഒരാളായ വാരൻ ബുഫേയുടെ കമ്പനിക്ക് കോവിഡ് കാലത്ത് നഷ്ടം $500 കോടി. ബുഫേയുടെ 100 ബിസിനസ്സുകൾ തളർച്ചയിൽ. കമ്പനിയുടെ കീഴിലുള്ള നിരവധി മാളുകൾ അടച്ചു. തൊഴിലാളികളുടെ ശമ്പളം കുറച്ചു. കോവിഡിനെ തുടർന്ന് തകർന്ന അമേരിക്കൻ സാമ്പത്തിക സ്ഥിതി ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും വാരൻ ബുഫേ. അമേരിക്കൻ മാജിക് ഇപ്പോഴും നിലനിൽക്കുന്നു. രാജ്യം മുൻപും പല പ്രശ്നങ്ങളും നേരിട്ടു, പക്ഷേ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടെന്നും ബുഫേ. ആഘോഷങ്ങളില്ലാതെ തൃശൂർ പൂരം കൊടിയിറങ്ങി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ആറാട്ടോടെയാണ് തൃശൂർ പൂരം സമാപിച്ചത്. പകൽപൂര നാളിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറയുന്ന ചടങ്ങും ഉപേക്ഷിച്ചിരുന്നു. തെക്കേ ഗോപുരം നടത്തുറക്കാതെ മേളവും ആനയുമില്ലാതെ ആരാധന മാത്രമായാണ് തൃശൂർ പൂരം നടത്തിയത്. കായംകുളത്ത് ഡിവൈഎഫ്ഐയിൽ കൂട്ടരാജി. 21 ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന് 19 പേരും രാജിവെച്ചു. യു പ്രതിഭ എംഎൽഎയുമായുള്ള തർക്കമാണ് രാജിക്ക് കാരണം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡിവൈഎഫ്ഐക്ക് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസിന്റെ ഉപവാസത്തിനെതിരെയുള്ള പോലീസ് നടപടി പകപോക്കലാണെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ. ഗവൺമെന്റിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് കേസെടുത്തത്. നടപടിയെ നിയമപരമായി നേരിടുമെന്നും ഇബ്രാഹിം കുട്ടിക്കല്ലാർ. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് സംശയിച്ച് എൻഐഎ കോഴിക്കോട് കസ്റ്റഡിയിലെടുത്ത 3 പേരെ വിട്ടയച്ചു. ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ അഭിലാഷ് വടച്ചേരി, വയനാട് സ്വദേശികളായ വിജിത്ത്, എൽദോ എന്നിവരെയാണ് വിട്ടയച്ചത്. തിങ്കളാഴ്ച കൊച്ചി എൻഐഎ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. പന്തിരങ്കാവ് യുഎപിഎ കേസിൽ 3 ബന്ധമുണ്ടെന്ന നിഗമനത്തിൽ എൻഐഎ. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നരിക്കുനി സ്വദേശിയും എൻഐഎ ചോദ്യം ചെയ്തു.
കണ്ണൂർ പയ്യന്നൂരിൽ അടച്ചിട്ട ജ്വല്ലറിയിൽ പെരുമ്പാമ്പ് മുട്ടയിട്ടു. 20 മുട്ടകളാണ് ഉണ്ടായിരുന്നത്. പാമ്പിന് 24 കിലോ ഭാരവും 3 മീറ്റർ നീളവുമുണ്ട്. കടയുടമ വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ വൈൽഡ് ലൈഫ് റെസ്ക്യൂവർ പാമ്പിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ലോക്ഡൌണിന്റെ മറവിൽ നിർമ്മാണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വില ഈടാക്കുന്നതായി പരാതി. ക്രഷർ മാഫിയയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി കരാറുകാരും തൊഴിലാളികളും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയ അർബുദ രോഗിയായ ഫാത്തിമ ഷഹാന. പഠന മികവിന് പാരിതോഷികമായി ലഭിച്ച തുകയിൽ നിന്ന് ഒരു പങ്കാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിനി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. എടരിക്കോട് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഷഹാന. സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ മൂന്നാം ക്ലാസ്സുകാരന് റവന്യൂ ഉദ്യോഗസ്ഥർ സൈക്കിൾ വാങ്ങി നൽകി. കൂടത്തായ് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അതുൽദാസിനാണ് പുതുപുത്തൻ സൈക്കിൾ സമ്മാനമായി ലഭിച്ചത്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മിനറൽ വാട്ടർ ബോട്ടിലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മാണ പ്ലാന്റിന് തറക്കല്ലിട്ടു. പദ്ധതി നടപ്പാക്കുന്നത് കുടുംബശ്രീയുമായി സഹകരിച്ച് മിതമായ നിരക്കിൽ ശുദ്ധമായ കുപ്പിവെള്ളം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ലോക്ഡൌണിൽ കർഷകർക്കും ഉപഭോക്താക്കൾക്കും ആശ്വാസമായി കാസർഗോഡ് നീലേശ്വരം ഫെഡറേറ്റഡ് സമിതിയുടെ പച്ചക്കറി വിപണന കേന്ദ്രം. പ്രാദേശിക ഉൽപാദകരുടെ വിളകൾക്ക് വിപണി ലഭിക്കുന്നതോടൊപ്പം നാട്ടുകാർക്ക് ശുദ്ധമായ പച്ചക്കറികളും ഇവിടെ ലഭിക്കും. തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ റോബോട്ടും. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടെ നിർമ്മിച്ച റോബോട്ടിന്റെ ഉദ്ഘാടനം കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്ര നിർവഹിച്ചു. കോട്ടയം പാമ്പാടിയിലെ തൊഴിലാളികൾ മെയ് ദിനാഘോഷ പരിപാടികൾക്കായി സമാഹരിച്ച തുകയ്ക്ക് പച്ചക്കറി കിറ്റുകൾ സമാഹരിച്ച് വിതരണം ചെയ്തു. 5 ലക്ഷം രൂപയ്ക്ക് 5000 കിറ്റുകളാണ് പാമ്പാടി പഞ്ചായത്തിൽ വിതരണം ചെയ്തത്. കിറ്റിലുള്ളത് 12 ഇനം പച്ചക്കറികൾ. കോവിഡ് പ്രതിരോധത്തിന് പങ്കജ കസ്തൂരി വികസിപ്പിച്ച സിഞ്ചീവർ എച്ച് എന്ന ആയുർവേദ ഔഷധത്തിന് പരീക്ഷണാനുമതി. ക്ലിനിക്കൽ ട്രയലിന് രജിസ്ട്രി ഓഫ് ഇന്ത്യ പരീക്ഷണാനുമതി നൽകിയതോടെ മെയ് അവസാനത്തോടെ ഫലമറിയാം. പരീക്ഷണം വിജയമെങ്കിൽ സൌജന്യമായി മരുന്ന് വിതരണം ചെയ്യാൻ പങ്കജ കസ്തൂരിയുടെ തീരുമാനം. അതിഥി തൊഴിലാളികളെ ആശങ്കകൾ അകറ്റാൻ ബോധവൽക്കരണവുമായി കാസർഗോഡ് ചന്ദേര ജനമൈത്രി പോലീസ്. സിആർപിഎഫ് ഓഫീസർമാരുടെ സഹകരണത്തോടെ തൊഴിലാളി ക്യാമ്പുകളിലെത്തി നിർദ്ദേശങ്ങൾ നൽകി. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ കണക്കെടുപ്പ് അവസാനഘട്ടത്തിൽ. ഐഎംഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നുഹുവിന്റെ മാതാവ് എൽ എം ഫൈസ നിര്യാതയായി. 82 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിനിയാണ്. കെ എസ് ടി എ കോർഡിനേഷൻ കമ്മിറ്റി അംഗം ആയിരുന്നു. 10-ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്കൂൾ ബസ് ജീവനക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം ഭീമാപള്ളി സ്വദേശി അബ്ദുൾ റൌഫിനെയാണ് പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹിതനായ പ്രതി പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം സ്വദേശിയായ ബ്യൂട്ടീഷ്യനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. പ്രശാന്തിന് തിങ്കളാഴ്ച കസ്റ്റഡി ലഭിക്കുമെന്നാണ് കരുതുന്നത്. പ്രതിയുടെ പാലക്കാട്ടെ വാടക വീട്ടിൽ യുവതിയെ കൊലപ്പെടുത്തിയത് മാർച്ച് 20. തൃശൂർ മണ്ണുത്തി കാളത്തോട് കൂന്നത്തങ്കരയിൽ വീട്ടിൽ മോഷണം. 2 ലക്ഷം രൂപ മോഷണം പോയി. ഇല്ലിക്കൽ അൻവറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കോതമംഗലം പൂയംകുട്ടിയിൽ ചാരായ വെട്ട. 70 ലിറ്റർ ചാരായം പിടികൂടി. ഒരാൾ അറസ്റ്റ്. കോവിഡ് പ്രതിസന്ധിക്കിടെ ഭരണം പിടിക്കാൻ ശ്രമിക്കരുതെന്ന് ഗവർണറോട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സർക്കാരിന്റെ മുദ്രകൾ ഉപയോഗിക്കുന്നത് തുടരരുതെന്നും മമത. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനം പരാജയമെന്ന തരത്തിൽ ഗവർണർ ജഗദീപ് ധൻഖർ പരാമർശം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മമതയുടെ മുന്നറിയിപ്പ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ 1300 കരാർ ജീവനക്കാർക്ക് ജോലി നഷ്ടമായി. കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി. ആരോഗ്യ സേതു ആപ്പ് സർക്കാർ ജീവനക്കാരെ പോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഓഫീസിലെത്തുന്ന എല്ലാ ജീവനക്കാർക്കും ഇത് നാളെ മുതൽ നിർബന്ധമാണ്. സ്വകാര്യ ജീവനക്കാർ ആപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കമ്പനി ഉടമകൾ ഉത്തരവാദികളാകുമെന്നും കേന്ദ്രം.
വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരെ നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കി. കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യസേതു ആപ്പ് ജനങ്ങളെ നിരീക്ഷിക്കാനുള്ള ഉപാധിയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. സ്വകാര്യ കമ്പനിയാണ് ജോലി ഏൽപ്പിച്ചതെന്നും ആപ്പിനുമേൽ സർക്കാരിന് നിയന്ത്രണമില്ലെന്നും രാഹുൽ. ആപ്പ് വ്യക്തികളുടെ സ്വകാര്യതയെ അപകടത്തിലാക്കുമെന്നും രാഹുൽ ഗാന്ധി. രാഹുൽഗാന്ധിയുടെ പരാമർശങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. രാഹുൽ ഓരോ ദിവസവും പുതിയ നുണയുമായി വരികയാണ്. ജനങ്ങളെ സുരക്ഷിതരാക്കുകയാണ് ആരോഗ്യസേതു ആപ്പ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം നിരീക്ഷിക്കുന്നവർക്ക് ശാസ്ത്രം ഗുണപരമായി ഉപയോഗിക്കാമെന്ന് അറിയില്ലെന്നും പരിഹാസം. രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. ഉടൻ തീരുമാനമുണ്ടാകുമെന്നും ഗഡ്കരി. രാജ്യത്തെ ഫ്ളാറ്റുകളിലും ഹൌസിംഗ് സൊസൈറ്റികളിലും വീട് പണിക്ക് ആളെ കയറ്റുന്ന കാര്യം റെസിഡൻസ് അസോസിയേഷനുകൾക്ക് തീരുമാനിക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കോവിഡ് കാലത്ത് ഇവർ വീട് പണിക്കെത്തുമ്പോൾ മുൻകരുതലുകൾ പാലിക്കണം. ദൂരം നിന്നെത്തുന്ന ഇവരെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സൌകര്യമൊരുക്കണമെന്നും മന്ത്രാലയം.